എല്ലാവർക്കും നമസ്കാരം. ദിശ പി എസ് സിയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഭൂമിശാസ്ത്ര മേഖലയിലെ മൂന്നാമത്തെ ക്ലാസ് ആണ്. എട്ടാം ക്ലാസ്സിലെ എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ അടുത്തൊരു പാഠം നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ദിശ പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഭൂപടങ്ങൾ വായിക്കാം, റീഡിംഗ് മാപ്സ്. എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ ആറാമത്തെ ചാപ്റ്റർ ആണ് ഭൂപടങ്ങൾ വായിക്കാം അഥവാ റീഡിംഗ് മാപ്സ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യമായി ഭൂപടങ്ങളുടെ ക്ലാസിഫിക്കേഷനെ അല്ലെങ്കിൽ ഭൂപടത്തിന്റെ വർഗീകരണത്തെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ശ്രദ്ധിക്കുക, ഉള്ളടക്കത്തിന്റെ അല്ലെങ്കിൽ അതിനകത്ത് കാണപ്പെടുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ പ്രധാനമായും നമുക്ക് രണ്ടായി എന്ത് ചെയ്യാം തരംതിരിക്കാം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായും ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ പ്രധാനമായും രണ്ടായി തിരിക്കുന്നു. ഭൗതിക ഭൂപടങ്ങൾ അഥവാ ഫിസിക്കൽ മാപ്സ് എന്നും രണ്ടാമത് കൾച്ചറൽ മാപ്സ് അഥവാ സാംസ്കാരിക ഭൂപടങ്ങൾ. ശ്രദ്ധിക്കുക, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കാണപ്പെടുന്ന അല്ലെങ്കിൽ മാപ്പിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ മാപ്പിൽ ഉൾക്കൊള്ളുന്ന ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ മാപ്പിനെ അഥവാ ഭൂപടങ്ങളെ പ്രധാനമായും രണ്ടായി തിരിക്കുന്നു. ഫിസിക്കൽ മാപ്പ് അഥവാ ഭൗതിക ഭൂപടങ്ങളെന്നും കൾച്ചറൽ മാപ്പ് അഥവാ സാംസ്കാരിക ഭൂപടങ്ങളും. ശ്രദ്ധിക്കുക, ഭൂപ്രകൃതി ആയിക്കോട്ടെ കാലാവസ്ഥകൾ ടോപ്പോഗ്രഫി ക്ലൈമറ്റ് തുടങ്ങിയ പ്രകൃതിദത്തമായ അതായത് നാച്ചുറൽ ആയിട്ടുള്ള സവിശേഷതകൾ കാണിക്കുന്ന മാപ്പുകൾ അറിയപ്പെടുന്ന പേരാണ് ഭൗതിക ഭൂപടങ്ങൾ. ശ്രദ്ധിക്കുക, എന്തറിയപ്പെടുന്ന ഭൂപ്രകൃതി ഉൾപ്പെടുന്ന അല്ലെങ്കിൽ കാലാവസ്ഥ ഉൾപ്പെടുന്ന സാധാരണയുള്ള പ്രകൃതിദത്തമായ വിവരങ്ങൾ അടങ്ങിയ മാപ്പുകൾ അറിയപ്പെടുന്ന പേര് ഭൗതിക ഭൂപടങ്ങൾ അഥവാ എന്തറിയപ്പെടുന്നു ഫിസിക്കൽ മാപ്സ് എന്ന് എന്ത് ചെയ്യുന്നു അറിയപ്പെടുന്നു. എങ്കിൽ സാംസ്കാരിക ഭൂപടങ്ങൾ അഥവാ കൾച്ചറൽ മാപ്പ് മനുഷ്യനിർമ്മിതമായ കൃഷി ആയിക്കോട്ടെ വ്യവസായം രാഷ്ട്രീയ അതിർത്തികൾ തുടങ്ങിയ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കൾച്ചറൽ മാപ്പ് അഥവാ സാംസ്കാരിക ഭൂപടം. ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങൾ രണ്ടെണ്ണം പറഞ്ഞ അതൊക്കെയാണ് പറഞ്ഞത്. ഒന്ന് ഫിസിക്കൽ മാപ്പ് അഥവാ ഭൗതിക ഭൂപടങ്ങൾ, രണ്ടാമത് പറഞ്ഞു കൾച്ചറൽ മാപ്പ് അഥവാ സാംസ്കാരിക ഭൂപടങ്ങൾ. ഇനി മനസ്സിലാക്കാൻ പ്രധാനപ്പെട്ട കാര്യം എന്താണ്, പ്രകൃതിദത്തമായ സവിശേഷതകൾ കാണപ്പെടുന്ന മാപ്പ് ഭൗതിക ഭൂപടങ്ങളും മനുഷ്യനിർമ്മിതമായ കാണപ്പെടുന്നതാണ് സാംസ്കാരിക ഭൂപടങ്ങളും. ശ്രദ്ധിക്കുക, എങ്കിൽ ഭൂപടത്തിന്റെ വർഗീകരണം ഉദാഹരണം ശ്രദ്ധിക്കുക. ആദ്യം പറഞ്ഞു ഭൗതിക ഭൂപടം അഥവാ ഫിസിക്കൽ മാപ്പ് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു മാർക്കിന്റെ ചോദ്യം. എന്താണ് താഴെ പറയുന്നതിൽ ഭൗതിക ഭൂപടത്തിന് ഉദാഹരണം? ശ്രദ്ധിക്കുക, എന്താണ് മണ്ണ് ഭൂപടം അഥവാ സോയിൽ മാപ്പ്, രണ്ടാമതായി കാലാവസ്ഥാ ഭൂപടം അഥവാ ക്ലൈമാറ്റിക് മാപ്പ്, ക്ലൈമാറ്റിക് മാപ്പ്, ലാസ്റ്റ് തേർഡ് നൈസർഗിക സസ്യജാലം ചെടികളെ കാണിക്കുന്ന മാപ്പ്, എങ്കിൽ അടുത്തത് ജ്യോതിശാസ്ത്ര ഭൂപടം, അടുത്തത് അസ്ട്രോണമിക്കൽ മാപ്പ് എന്ന് പറയും, അടുത്ത എന്താണ് ദിനാവസ്ഥ ഡെയിലി മീൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ദിനാവസ്ഥ കാണിക്കുന്ന വെദർ മാപ്പുകളൊക്കെ എന്താണ് എന്തിന് എക്സാമ്പിൾ ആണ് ഭൗതിക ഭൂപടത്തിന് ഉദാഹരണമാണ്. എങ്കിൽ അവസാനമായി ഭൂപ്രകൃതി അല്ലെങ്കിൽ ടോപ്പോഗ്രഫി കാണിക്കുന്ന ഭൂപടം എന്താണ് എന്തിന് ഉദാഹരണമാണ് ഭൗതിക ഭൂപടം. മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്, നാച്ചുറൽ ആയിട്ടുള്ള ഭൗതികപരമായ പ്രത്യേകതകൾ കാണിക്കുന്ന മാപ്പാണ് ഭൗതിക ഭൂപടങ്ങൾ അഥവാ ഫിസിക്കൽ മാപ്പ്. എങ്കിൽ രണ്ടാമതായി എന്താണ് കൾച്ചറൽ മാപ്പ് അഥവാ സാംസ്കാരിക ഭൂപടങ്ങൾ, രാഷ്ട്രീയ ഭൂപടം അഥവാ പൊളിറ്റിക്കൽ മാപ്പ്, നമ്മളെ പൊളിറ്റിക്കൽ ബൗണ്ടറിയെ കാണിക്കുന്ന പൊളിറ്റിക്കൽ മാപ്പ് എന്തിനു ഉദാഹരണമാണ് സാംസ്കാരിക ഭൂപടത്തിന് ഉദാഹരണമാണ്. എങ്കിൽ രണ്ടാമതായി കാർഷിക ഭൂപടം, കൃഷി ചെയ്യുന്നവരാണ് മനുഷ്യന്മാരാണ്, അപ്പോൾ എന്താണ് എന്തിൻ്റെ അഗ്രികൾച്ചറൽ മാപ്പ് അല്ലെങ്കിൽ കാർഷിക ഭൂപടം എന്തിനു ഉദാഹരണമാണ് സാംസ്കാരിക ഭൂപടത്തിന് ഉദാഹരണമാണ്. എങ്കിൽ മൂന്നാമതായി വ്യാവസായിക ഭൂപടം അഥവാ ഇൻഡസ്ട്രിയൽ മാപ്പ്, എന്താണ് വ്യവസായം നിർമ്മിക്കുന്നവരാണ് മനുഷ്യന്മാരാണ്, അപ്പോൾ എന്താണ് മനുഷ്യനിർമ്മിത വ്യാവസായിക ഭൂപടം എന്തിനു ഉദാഹരണമാണ് സാംസ്കാരിക ഭൂപടത്തിന് ഉദാഹരണമാണ്. എങ്കിൽ നാലാമതായി സൈനിക ഭൂപടം, മിലിറ്ററി മാപ്സ്, പ്രധാനമായും എന്താണ് മിലിറ്ററി പർപ്പസിന് ഉപയോഗിക്കുന്ന മിലിറ്ററി മാപ്പുകൾ ആര് നിർമ്മിക്കുന്നു മനുഷ്യൻ നിർമ്മിക്കുന്ന കാരണം ഉദാഹരണം എന്തിനുദാഹരണമാണ് സാംസ്കാരിക ഭൂപടത്തിന് ഉദാഹരണമാണ്. എങ്കിൽ അടുത്തത് ഭൂവിനിയോഗ ഭൂപടം, ലാൻഡ് യൂസ്, അതായത് ഒരു സ്ഥലത്തെ ഭൂമി എന്തൊക്കെ കാര്യങ്ങൾക്ക് എന്തിയിരിക്കുന്നു ഉപയോഗിച്ചിരിക്കുന്നു, കെട്ടിടം നിർമ്മിക്കാനാണോ കൃഷിക്കാണോ ബാക്കി എന്തൊക്കെ കാര്യത്തിനാണ് എന്തിയിരിക്കുന്നത് ഭൂമി ഉപയോഗിച്ചിരിക്കുന്നത്, ഭൂവിനിയോഗ ഭൂപടം എന്തിനുദാഹരണമാണ് സാംസ്കാരിക ഭൂപടത്തിന് ഉദാഹരണമാണ്. എങ്കിൽ അവസാനമായി ചരിത്ര ഭൂപടം അഥവാ ഹിസ്റ്റോറിക്കൽ മാപ്പ്, എന്നാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉൾപ്പെടുന്ന എല്ലാ ചരിത്ര നിർമ്മിതികളെ കാണപ്പെടുന്ന ചരിത്ര ഭൂപടം എന്നൊരു ഉദാഹരണമാണ് സാംസ്കാരിക ഭൂപടത്തിന് ഉദാഹരണമാണ്. ശ്രദ്ധിക്കുക, ഭൂപട വർഗീകരണം തോത് അഥവാ എന്തിൻ്റെ മാപ്പ് സ്കെയിലിൻ്റെ അടിസ്ഥാനത്തിൽ, മാപ്പ് സ്കെയിലാണ് തോതെന്ന് പറയുന്നത്. അപ്പം തോത് അഥവാ മാപ്പ് സ്കെയിലിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം മാപ്പിനെ പ്രധാനമായും രണ്ടായി തിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഞാൻ ഒന്നുകൂടെ പറയുന്നു, ആദ്യം പറഞ്ഞത് ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാപ്പിനെ ക്ലാസിഫൈ ചെയ്തെങ്കിൽ ഇവിടെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ തോത് അഥവാ മാപ്പിൻ്റെ സ്കെയിലിൻ്റെ അടിസ്ഥാനത്തിൽ മാപ്പിനെ തരംതിരിക്കുന്നു. ചെറിയ തോത് ഭൂപടം അഥവാ സ്മോൾ സ്കെയിൽ മാപ്പ് എന്നും വലിയ തോത് ഭൂപടം അഥവാ എന്താണ് ലാർജ് സ്കെയിൽ മാപ്പ് എന്നും. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, ശ്രദ്ധിക്കുക. ചെറിയ തോത് ഭൂപടം എന്ന് പറയുമ്പോൾ വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്ന പേര് ചെറിയ തോത് ഭൂപടം. ഉദാഹരണം ശ്രദ്ധിക്കുക, അറ്റ്ലസ് ഭൂപടവും ചുമർ ഭൂപടം അഥവാ വാൾ മാപ്പ്, അറ്റ്ലസ് മാപ്പ് ആൻഡ് വാൾ മാപ്പ് എന്നൊരു ഉദാഹരണമാണ് ചെറിയ തോത് ഭൂപടം. മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്, ഈ ചെറിയ തോത് ഭൂപടം എന്ന് പറയുമ്പോൾ എത്രയെങ്കിലും വലിയൊരു ഏരിയ എങ്ങനെ കാണിക്കും മാപ്പിനകത്ത് ചെറുതാക്കി കാണിക്കുന്നു. അപ്പോൾ ഇന്ത്യ ഒരു വലിയൊരു ഏരിയയാണ്, അതിനെങ്ങനെ കാണിക്കും ഒരു ചെറിയ ഷീറ്റ് പേപ്പറിനകത്ത് ചെറുതാക്കി എന്ത് ചെയ്യുന്നു കാണുന്നത്. അപ്പം ഇന്ത്യ എന്ന് പറയുന്ന മാപ്പിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ജില്ല നോക്കിയാൽ
കൺട്രിയാണ് നമുക്ക് അറിയാൻ പറ്റൂല. കാര്യം എന്താണ്, സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ സംസ്ഥാനത്തിലെ ക്യാപിറ്റലായി കാണിക്കുന്ന മാപ്പാണ്, അത്രയും വലിയ കൺട്രി മാപ്പ്, പൊളിറ്റിക്കൽ മാപ്പാണ്. അപ്പം അത്രയും വലിയൊരു ഏരിയ എങ്ങനെ കാണിക്കുന്നു, ചെറുതാക്കി കാണിക്കുന്നു. ഈ അറ്റ്ലസ് മാപ്പ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ കോണ്ടിനെന്റ്സ് അഥവാ വൻകരകളെയും ഉൾപ്പെടുത്തി ഉണ്ടാക്കുന്ന മാപ്പാണ് എന്ത് മാപ്പ്, അറ്റ്ലസ് മാപ്പ്. അത്രയും വലിയൊരു ഏരിയയാണ്, അതെങ്ങനെ കാണിക്കുന്നു, ചെറുതാക്കി കാണിക്കുന്നു. അതുപോലെ വാൾ മാപ്പ് ചുമർ ഭൂപടക്കം എന്തിനു ഉദാഹരണമാണ്, ചെറിയ തോത് ഭൂപടത്തിന് ഉദാഹരണമാണ്. സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ഒരു അറ്റ്ലസ് ഭൂപടമാണ്, അറ്റ്ലസ് മാപ്പ്. ഞാൻ നിങ്ങളെ പറഞ്ഞു അത്രയും വലിയ എന്താണ് കോണ്ടിനെന്റ്സ് ഉൾപ്പെടുന്ന വലിയൊരു ഏരിയയാണ്, സമുദ്രങ്ങളെല്ലാം വൻകര ഉൾപ്പെടുന്ന ഒരു വലിയ ഏരിയ. ഇങ്ങനെ ചെറിയൊരു പേപ്പറിൽ കാണിക്കണം. അപ്പോൾ അതിൽ നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, രാജ്യങ്ങളെ കാണാൻ പറ്റുമ്പോൾ രാജ്യത്തിൽ എന്ത് അറിയാൻ പറ്റില്ല, സ്റ്റേറ്റുകളെന്നോ ജില്ലകളെന്നോ പഞ്ചായത്തെന്നോ അറിയാൻ പറ്റില്ല. അപ്പോൾ അത്രയും വലിയൊരു ഏരിയയെ പ്രധാനപ്പെട്ട രേഖകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറുതാക്കി കാണിക്കുന്ന മാപ്പ് അറിയപ്പെടുന്ന പേര് ചെറിയ തോത് ഭൂപടങ്ങൾ. എങ്കിൽ രണ്ടാമതായി എന്താണ് വലിയ തോത് ഭൂപടങ്ങൾ അഥവാ ലാർജ് സ്കെയിൽ മാപ്പ്. അപ്പം ആദ്യം ചെറിയ തോത് ഭൂപടങ്ങൾ വലിയ ഏരിയയെ ചെറുതാക്കി കാണിച്ചെങ്കിൽ എന്ത്, വലിയ തോത് ഭൂപടങ്ങൾ എങ്ങനെയുള്ള ഏരിയ, ചെറിയ ഏരിയ എങ്ങനെ കാണിക്കും, വലുതാക്കി കാണിക്കും. ഒരു പഞ്ചായത്ത് മാപ്പ്, പഞ്ചായത്തിലൊരു സ്കൂൾ ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ആ പഞ്ചായത്ത് മാപ്പ് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കൂളിൻ്റെ കൃത്യമായിട്ടുള്ള പൊസിഷൻ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ചെറിയ ഒരു ഏരിയയെ വലുതാക്കി കാണിക്കുമ്പോൾ അറിയപ്പെടുന്ന പേര് വലിയ തോത് ഭൂപടങ്ങൾ അഥവാ ലാർജ് സ്കെയിൽ മാപ്പ്. ശ്രദ്ധിക്കുക, താരതമ്യേന ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്നവരാണ് വലിയ തോത് ഭൂപടങ്ങൾ അഥവാ ലാർജ് സ്കെയിൽ മാപ്പ്. ഉദാഹരണം ശ്രദ്ധിക്കുക, ധരാതലീയ ഭൂപടം അഥവാ ടോപ്പോഗ്രഫിക്കൽ മാപ്പ്. അവസാനമായി സെക്കൻഡ് എന്താണ്, കെഡസ്ട്രൽ മാപ്പ്. ഒരാളുടെ എന്താണ് ഒരു വസ്തുവിന്റെ സർവേ നമ്പരും ബാക്കി ഡീറ്റെയിൽസായി കാണിക്കുന്ന മാപ്പ് അറിയപ്പെടുന്നതാണ് കെഡസ്ട്രൽ ഭൂപടം. മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്, ചെറിയ തോത് ഭൂപടമാകുമ്പോൾ വലിയ ഏരിയ എങ്ങനെ കാണിക്കും, ചെറുതാക്കി കാണിക്കുന്നു. വലിയ തോത് ഭൂപടമാകുമ്പോൾ എങ്ങനെയുള്ള ചെറിയ ഏരിയ എങ്ങനെ കാണിക്കും, വലുതാക്കി കാണിക്കുന്നു. എങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന എന്താണ് ഒരു കെഡസ്ട്രൽ മാപ്പ് അഥവാ സർവേ നമ്പർ ഉൾപ്പെടുന്ന ഒരു കെഡസ്ട്രൽ മാപ്പിന്റെ എന്താണ് ഭൂപടമാണ്. അപ്പോൾ ആ കെഡസ്ട്രൽ മാപ്പിന്റെ ഭൂപടം കൃത്യമായിട്ട് റോഡുകൾക്ക് സർവേ നമ്പർ കാണും, വസ്തുവിന് സർവേ നമ്പറാണ്. അപ്പോൾ സർവേ നമ്പർ ഒരു വസ്തുവിന്റെ ഉടമസ്ഥാവകാശം കാണിക്കുന്ന മാപ്പ് അറിയപ്പെടുന്ന പേര് കെഡസ്ട്രൽ മാപ്പ്. പരീക്ഷയ്ക്ക് ചോദിക്കാം, ഒരു വസ്തുവിന്റെ ഉടമസ്ഥാവകാശം അഥവാ സർവേ നമ്പർ ഉൾപ്പെടുന്ന മാപ്പ് അറിയപ്പെടുന്ന പേര് കെഡസ്ട്രൽ മാപ്പ് എന്ന് എന്ത് ചെയ്യുന്നു അറിയപ്പെടും. എന്തൊരു ഉദാഹരണമാണ്, ഒരു വലിയ തോത് ഭൂപടത്തിന് ഉദാഹരണമാണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഭൂപടങ്ങളിലെ തോത് അഥവാ സ്കെയിൽ മാപ്പ്. സ്കെയിൽ എന്താണ്, പ്രധാനമായും മാപ്പിനകത്ത് മൂന്ന് ടൈപ്പ് എന്തുണ്ട്, സ്കെയിൽ ഉണ്ട്. ശ്രദ്ധിക്കുക, ഒന്ന് പ്രസ്താവന രീതി അഥവാ അറിയപ്പെടുന്ന പേര് സ്റ്റേറ്റ്മെന്റ് സ്കെയിൽ. എന്തറിയപ്പെടുന്നു, സ്റ്റേറ്റ്മെന്റ് സ്കെയിൽ. എങ്കിൽ രണ്ടാമതായി അറിയപ്പെടുന്നു ഭിന്നക രീതി അഥവാ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ. മൂന്നാമതായി അറിയപ്പെടുന്ന പേര് രേഖാരീതി അഥവാ ലീനിയർ സ്കെയിൽ. മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, മാപ്പ് സ്കെയിൽ അഥവാ മാപ്പിലെ ഭൂപടങ്ങളിലെ തോതിനെ പ്രധാനമായി മൂന്നായി തിരിക്കാം, പ്രസ്താവന രീതി അഥവാ സ്റ്റേറ്റ്മെന്റ് സ്കെയിൽ എന്നും, രണ്ടാമതായി ഭിന്നക രീതി അഥവാ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്നും, മൂന്നാമതായി രേഖാരീതി അഥവാ ലീനിയർ സ്കെയിൽ എന്നും. എങ്കിൽ മനസ്സിലാക്കാൻ പ്രധാനപ്പെട്ട പോയിന്റ് ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ പ്രസ്താവന രീതി എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് അടുത്തൊരു മാപ്പ് നോക്കാം. ആ മാപ്പിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, വിവിധ തരത്തിലുള്ള സ്കെയിൽ അല്ലെങ്കിൽ തോതുകളെ പറ്റി എന്ത് ചെയ്യാം നോക്കാം. അത് നിങ്ങൾക്ക് മുകളിൽ കാണാം, ഒരു സെന്റിമീറ്റർ സമയം എത്ര, 5 കിലോമീറ്റർ. ഒരു സെന്റിമീറ്റർ സമം 5 കിലോമീറ്റർ. അപ്പം ആ മാപ്പിനകത്ത് വ്യക്തമായി കൊടുത്തിരിക്കുന്നു ഒരു സെന്റിമീറ്റർ എത്രയാണ്, മാപ്പിലെ ഒരു സെന്റിമീറ്റർ ഗ്രൗണ്ടിലെ 5 കിലോമീറ്റർ. വിളിക്കുന്ന പേര് പ്രസ്താവന രീതി. അപ്പോൾ ഒരു സാധാരണക്കാരൻ എന്തെടുത്ത് നോക്കുമ്പോൾ, മാപ്പ് എടുത്തോ മാപ്പ് പുള്ളിക്കാരൻ എന്ന് മനസ്സിലാവും, എന്താ ഇവിടെ ഒരു സ്കെയിൽ എടുത്ത് വെച്ചിട്ട് ഒരു സെന്റിമീറ്റർ അളക്കുകയാണ്. അപ്പം ഈ സ്ഥലം കല്ലുപാലമാണ്, അപ്പുറ സ്ഥലം മരിയാപുരമാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്മളെ കയ്യിലിരിക്കുന്ന മാപ്പ് സ്കെയില് കൊണ്ട് ദൂരം അളക്കുമ്പോൾ ഒരു 5 സെന്റിമീറ്റർ നമുക്ക് എന്ത് ചെയ്തു കിട്ടി. അപ്പം നമുക്ക് മാപ്പിൽ എന്ത് കൊടുത്തിരിക്കുന്നു, ഒരു സെന്റിമീറ്റർ എത്രയാണ്, 5 കിലോമീറ്റർ. അപ്പം മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്, അപ്പം 5 സെന്റിമീറ്റർ എത്രയായിരിക്കും, 5 × 5 എത്ര, 25 കിലോമീറ്റർ ആയിരിക്കും. പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്, പ്രസ്താവന രീതി അഥവാ സ്റ്റേറ്റ്മെന്റ് സ്കെയിൽ ആണ് ഞാൻ പറഞ്ഞത്. ഒരു മാപ്പിനത് എന്ത് കൊടുത്തേക്കും, ഒരു സെന്റിമീറ്റർ എത്രയാണ് എന്തെങ്കിലും കൊടുത്തേക്കും. ഇവിടെ കൊടുത്തിരിക്കുന്നു ഒരു സെന്റിമീറ്റർ സമയത്ത് എന്ന് കൊടുത്തിരിക്കുന്നു, 5 കിലോമീറ്റർ എന്ത് ചെയ്തിരിക്കുന്നു, കൊടുത്തിരിക്കുന്നു. എങ്കിൽ രണ്ടാമത്തെ സ്കെയിലാണ് ഭിന്നക രീതി അഥവാ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ. മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, എല്ലാ രാജ്യങ്ങളിലും സെന്റിമീറ്ററും മീറ്ററും കിലോമീറ്ററും എല്ലാം എന്താണ് ദൂരം അളക്കാൻ ഉപയോഗിക്കുന്നത്. ഇപ്പം ഇന്ത്യക്കകത്ത് നമ്മൾ സെന്റിമീറ്ററും മീറ്ററും കിലോമീറ്ററും ഉപയോഗിക്കുന്നെങ്കിൽ ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അവർ മൈലോ ഇഞ്ചൊക്കെ ആയിരിക്കും എന്ത് ചെയ്തു ഉപയോഗിക്കുന്നത്. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് സ്കെയിൽ കൊണ്ട് ആർക്കും ഉപയോഗമില്ല, ബാക്കിയുള്ള പുറം രാജ്യക്കാർക്ക് ഉപയോഗമില്ല. അപ്പം അവർ ഉപയോഗിക്കുന്ന മെത്തേഡാണ് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ അഥവാ ഭിന്നക രീതി. അതായത് എന്ത് കൊടുത്തിരിക്കുന്നു, ദ 1:5 lakh. 1:5 lakh എന്ന് കൊടുത്തിരിക്കുന്നത്, 1:5 lakh എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഈ എന്ത് കാണുന്ന 1:5 lakh കാണുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, അവിടുത്തെ അവരുടെ ഒരു സെന്റിമീറ്റർ ആണെങ്കിൽ ഒരു സെന്റിമീറ്റർ, ഒരു ഇഞ്ച് ആണെങ്കിൽ ഒരു ഇഞ്ച്, എത്രയാണ്, 500,000 inches എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കുക. അപ്പം എന്താണെങ്കിൽ ഒരു ഏത് രാജ്യത്തിലുള്ള മാപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർക്കും എന്ത് രീതി പ്രകാരം റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ അഥവാ ഭിന്നക രീതി പ്രകാരം മാപ്പ് നോക്കുമ്പോൾ അറിയാൻ പറ്റും. എങ്കിൽ അവസാനമായി അറിയപ്പെടുന്ന പേരാണ് ലീനിയർ സ്കെയിൽ അഥവാ എന്ത് വിളിക്കുന്നത് നമ്മൾ തന്നെ രേഖാരീതി. അതായത് ഒരു മാപ്പ് വലുതാക്കുമ്പം ആരിലും മാറ്റമുണ്ടാവും, ഈ സ്കെയിലിൽ ഒന്നുണ്ടാവും മാറ്റമുണ്ടാവും. അപ്പം എനിക്കിപ്പം ഈ ഒരു പ്രത്യേക ഈ മുക്കട വന്ന്
പറയുന്ന ഏരിയ എന്താണ്? വലുതാക്കിയ ഒരു ഡെവലപ്മെന്റ് നടന്നത്. അപ്പൊ എന്തെയ്യാണ്, ഞാൻ മാപ്പ് സൂം ചെയ്യുമ്പോൾ ആരും വലുതാവും, ഈ സ്കെയിലും എന്ത് ചെയ്യും, വലുതാവും. ഇപ്പം ഈ സ്കെയിലിനകത്ത് എത്രയാണ്, ഇവിടെ അളക്കുമ്പോൾ ഒരു സെന്റിമീറ്റർ ആണ്, നമുക്കറിയാം ഒരു സെന്റിമീറ്റർ എത്രയാണ്, 5 കിലോമീറ്റർ ആണ്. ഓക്കെ, എങ്കിൽ എന്ത് ചെയ്യുമ്പോൾ ഈ മാപ്പ് വലുതാക്കുമ്പോൾ ചിലപ്പോൾ ഒരു സെന്റിമീറ്റർ എത്രയായിട്ട് മാറും, 2 സെന്റിമീറ്റർ ആയിട്ട് എന്ത് ചെയ്യാം, മാറാം. അപ്പോൾ 2 സെന്റിമീറ്റർ എത്ര കിലോമീറ്റർ, 5 കിലോമീറ്റർ ആയിട്ട് എന്ത് ചെയ്യുന്നു, മാറുന്നു. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കാര്യങ്ങൾ പറഞ്ഞാൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സ്കെയിലുകളെ പറ്റി എന്ത് ചെയ്യുക, മനസ്സിലാക്കുക എന്നാണ്. പ്രധാനമായും 3 സ്കെയിൽ ഏതൊക്കെയാണ്, സ്റ്റേറ്റ്മെന്റ് സ്കെയിൽ അല്ലെങ്കിൽ വിളിക്കുന്ന പേര് എന്താണ്, പ്രസ്താവന രീതി. രണ്ടാമത് പറഞ്ഞു റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ അഥവാ ഭിന്നക രീതി. അവസാനമായി എന്ത് പറഞ്ഞു, രേഖാരീതി. ഇതിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത എന്താണ്, രേഖാരീതിയിലുള്ള സ്കെയിൽ വലുതാക്കുമ്പോൾ അതിന് മാറ്റം സംഭവിക്കുന്നു, മാറ്റമില്ല എന്ന് എന്ത് ചെയ്യാം ചോദിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, രേഖാരീതി സ്കെയിൽ എന്തായിട്ട് മാറും, സൂം ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും, മാറ്റം സംഭവിക്കുന്നു. എങ്കിൽ അടുത്തൊരു മാപ്പ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ കൊടുത്ത മാപ്പ് തന്നെയാണ്, ആ മുക്കടം എന്ന് പറയുന്ന ഏരിയ എന്തായിട്ട് മാറ്റി വലുതാക്കി കാണിക്കണം. അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് 1 സെന്റിമീറ്റർ എത്രയാണ്, 5 കിലോമീറ്റർ, പ്രസ്താവന രീതിയാണ്. താഴെ എന്ത് കൊടുത്തിരിക്കുന്നു, 1 സെന്റിമീറ്റർ 5 ലാക്ക്. എങ്കിൽ നേരത്തെ ആ ഭാഗം ദാ 0 മുതൽ എത്ര വരാം, 5 കിലോമീറ്റർ എത്ര സെന്റിമീറ്റർ ആയിരുന്നു, 1 സെന്റിമീറ്റർ ആയിരുന്നെങ്കിൽ ഇവിടെ അളക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 2 സെന്റിമീറ്റർ കിട്ടും. കാര്യം എന്താണ്, ഈ മുക്കടം എന്ന് പറയുന്ന ഏരിയ വലുതാക്കിയപ്പോൾ ആരും വലുതായി, ആ ലീനിയർ സ്കെയിലും എന്തായി, വലുതായി. മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, രേഖാരീതി എന്താവും, ഒരു മാപ്പ് വലുതാക്കുമ്പോൾ ആരും വലുതാവും, രേഖാരീതിയിൽ ആ സ്കെയിലും എന്താവും, വലുതായിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ ശ്രദ്ധിക്കുക, ഭൂപടത്തിലെ നിറങ്ങൾ. എല്ലാ പ്രാവശ്യവും പരീക്ഷയ്ക്ക് ഒരു ചോദ്യം നിർബന്ധമായും 1 മാർക്കിന് ചോദിക്കുന്ന മേഖലയാണ് ഭൂപടത്തിൽ ഉപയോഗിക്കുന്ന നിറങ്ങളെപ്പറ്റി. ശ്രദ്ധിക്കുക, എങ്കിൽ ആദ്യം പച്ച നിറത്തിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, നൈസർഗിക സസ്യജലങ്ങൾ. പ്രകൃതിദത്തമായി അവിടെ നിൽക്കുന്ന മരങ്ങളൊക്കെ ഒരു ധരാതലീയ ഭൂപടത്തിൽ കാണിക്കുന്ന എന്ത് കളറിലായിരിക്കും, പച്ച കളറിലായിരിക്കും. എങ്കിൽ പ്രീവിയസ് ചോദ്യം, കൃഷിയിടങ്ങൾ സൂചിപ്പിക്കുന്ന നിറം എന്ത്, മഞ്ഞ. മഞ്ഞ കളറിലാണ് എന്ത് കാണപ്പെടുന്ന, കൃഷിയിടങ്ങൾ കാണപ്പെടുന്ന നിറം എന്താണ്, മഞ്ഞ. എങ്കിൽ വളരെ വളരെ പ്രധാനപ്പെട്ടത് വെള്ള നിറത്തിൽ, തരിശുഭൂമി കാണപ്പെടുന്ന നിറത്തിലാണ്, വെള്ള നിറത്തിലാണ്. മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, എന്ത് കാണപ്പെടുന്നു, തരിശുഭൂമി കാണപ്പെടുന്ന എന്താണ്, വെള്ള നിറത്തിലാണ്. പ്രീവിയസ് ചോദ്യമാണ്. എങ്കിൽ അവസാനമായി ചുവപ്പ് നിറത്തിൽ എന്താ കാണപ്പെടുന്നു, പാർപ്പിടങ്ങൾ, സെറ്റിൽമെന്റ്സ്, റോഡുകളൊക്കെ എന്ത് കളറാണ്, ചുവപ്പ് നിറമാണ്. അപ്പോൾ ധരാതലീയ ഭൂപടത്തിൽ റോഡുകളും പാർപ്പിടങ്ങളും സെറ്റിൽമെന്റ്സും കാണപ്പെടുന്നത് എന്ത് കളറാണ്, ചുവപ്പ് കളറാണ്. എങ്കിൽ അടുത്ത ശ്രദ്ധിക്കുക, കറുപ്പ് നിറത്തിൽ തീവണ്ടിപ്പാത, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്സ്, ടെലിഫോൺ ലൈൻസ് ഒക്കെ എന്ത് കളറാണ്, കറുപ്പ് നിറമാണ്. വളരെ വളരെ പ്രധാനപ്പെട്ടത് കറുപ്പ് നിറം. എങ്കിൽ നീല കളറിൽ എന്ത്, ജലാശയങ്ങൾ, കുളങ്ങളായിക്കോട്ടെ, നദികളായിക്കോട്ടെ, കുഞ്ഞു കുഞ്ഞു അരുവികളായിക്കോട്ടെ, എല്ലാം എന്ത് കളറിലായിരിക്കും, നീല കളറിലാണ് ജലാശയങ്ങൾ കാണിക്കുന്നത്. അവസാനമായി തവിട്ട് നിറത്തിൽ എന്ത് കാണപ്പെടുന്നു, പാറക്കൂട്ടങ്ങളും മൺകൂനകളും എന്ത് കളറിലാണ്, തവിട്ട് നിറം അഥവാ ബ്രൗൺ കളറാണ്. പ്രധാനപ്പെട്ടതാണ് കൃഷിയിടങ്ങൾ മഞ്ഞ എന്ത്, തരിശുഭൂമി എന്തിൽ കാണപ്പെടുന്നു, വെള്ള നിറത്തിൽ എന്ത് ചെയ്യുന്നു, കാണപ്പെടുന്നു. സസ്യജലങ്ങളാകുമ്പോൾ പച്ച നിറത്തിൽ കാണപ്പെടുന്നു. സെറ്റിൽമെന്റ്സ് അഥവാ എന്താണ് ആൾക്കാരുടെ പാർപ്പിടങ്ങൾ, റോഡുകളൊക്കെ ചുവപ്പ് നിറം. അവസാനമായി കറുപ്പ്, തീവണ്ടിപ്പാത, അക്ഷാംശരേഖ, രേഖാംശരേഖ, ടെലിഫോൺ ലൈനുകളൊക്കെ കറുപ്പ് നിറവും. എങ്കിൽ നീല കളറിൽ എന്ത് കാണപ്പെടുന്നു, ജലാശയങ്ങൾ കാണപ്പെടുന്നു. തവിട്ട് നിറത്തിൽ പാറക്കൂട്ടങ്ങൾ കാണപ്പെടുന്നു. അവസാനമായി മൺകൂനകളും എന്താണ്, തവിട്ട് നിറമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ഇത് 8-ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കാണ്. ഇനി 10-ൽ എന്തുണ്ട്, ഈ മാപ്പുകളെ ബന്ധപ്പെട്ട ചാപ്റ്റർ. അപ്പം നമുക്ക് കുറെ കുറെ ഡിസ്കസ് ചെയ്യാം ആരെപ്പറ്റി, ആ ചാപ്റ്ററിനെ പറ്റി. ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്ത ഭൂപടങ്ങൾ വായിക്കാം എന്ന് പറയുന്ന 8-ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് എന്ത് ചെയ്യുന്നു വിശ്വസിക്കുന്നു. കൃത്യമായിട്ട് എഴുതിയെടുത്ത് പഠിക്കുക, വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭൂപടങ്ങൾ വായിക്കാമെന്ന 8-ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആ മാപ്പിലെ കളറും കാര്യങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോക്കുക. 1 മാർക്കിനുള്ള ജോലി നിങ്ങൾ കൃത്യമായിട്ട് ലഭിക്കും. നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. നന്ദി.